ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കാം. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിൻ്റെ അമ്മ ചീത്തയാണെന്നാണ് ഗീത എല്ലാവരും പറയുന്നത്. ഒരിക്കൽ ക്ലാസ് കൂടെ പഠിക്കുന്ന സുമി പറഞ്ഞു. അന്നൊന്നും അത് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറായില്ല. പക്ഷേ ഇന്നിപ്പോൾ കേട്ടത് വിശ്വസിക്കണമോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. തളർന്നു കിടക്കുന്ന അച്ഛൻ. അമ്മയുടെ ഒരു വരുമാനത്തിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഗീതയ്ക്ക് താഴെ ഇളയത് രണ്ടു പേർ കൂടിയുണ്ട്, ഗൗരിയും ഗഗനും. ഗീത ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഗൗരിയും ഗഗനും 5ാം ക്ലാസ്സിലാണ്. രാത്രിയിൽ അമ്മയെ തേടി പലരും വരുന്നുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോൾ ഗീത അതൊന്നും കേട്ട ഭാവം പോലും കാട്ടിയില്ല. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഉണർന്നപ്പോൾ അവൾ കേട്ട ഞരക്കങ്ങളും ശബ്ദങ്ങളും എല്ലാം അവളുടെ ചിന്തകളെ വീണ്ടും ഉണർത്തി. ഗീത പതിയെ എഴുന്നേറ്റ് അവർ കിടക്കുന്ന മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അമ്മയുടെയും അച്ഛൻ്റെയും മുറി തൊട്ടടുത്താണ്. മുറിയിൽ നോക്കുമ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. കുറച്ചപ്പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ നേരെ മൊബൈൽ വെളിച്ചം കണ്ടു. ഗീത പതിയെ അവിടേക്ക് ചെന്നു. അവൾ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിത്തരിച്ച് അവിടെ നിന്നു. അമ്മയുടെ ശരീരത്തിലെ മാർവകളെ ഞെരിച്ചുടയ്ക്കുന്ന 2 കൈകൾ. അമ്മ അതിൽ സുഖം കണ്ടെത്തി ഞെരിപിരി കൊള്ളുന്നു. ഈ കാഴ്ച കണ്ടതും അവൾക്ക് അറപ്പും വെറുപ്പും തോന്നിയ അമ്മയോട്. വീണ്ടും അധികം നേരം അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. ഗീത സ്വന്തം മുറിയിലേക്ക് പോയി. പിന്നീട് അവൾക്ക് ഉറങ്ങാനും കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെ നേരം ഗീത വിളിപ്പിച്ചെടുത്തു. രാവിലെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാതെ വെറുപ്പ് തോന്നി. അന്ന് അവർ നൽകിയ ഭക്ഷണം കഴിക്കാനോ അവരുടെ ഒന്ന് കൂടി ഒന്ന് സംസാരിക്കാനോ അവൾ കൂട്ടാക്കിയില്ല. ഗീതയുടെ അകൽച്ച പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് മനസ്സിലായി. അവർ അതിനെക്കുറിച്ച് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറല്ലായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ തൊഴിലുറപ്പ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വെച്ച് അമ്മ മുകളിൽ നിന്ന് താഴേക്ക് വീണു. വീഴ്ചയിൽ കാലിലെ പൊട്ടലുണ്ടായി. ഇടുപ്പിന് ശക്തമായ അടി കിട്ടിയത് കാരണം ബെൽറ്റ് ഇടേണ്ടതായി വന്നു. അമ്മയ്ക്ക് ഏകദേശം 3 മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയായി. ആ വാർത്ത കൂടി കേട്ടപ്പോഴേക്കും ഗീത തകർന്നുപോയി. ഈ 3 മാസക്കാലം വീട്ടിലെ ചിലവൾ എങ്ങനെയെല്ലാം പോകുമെന്ന് ഓർത്ത് അവൾക്ക് തല പെരുകുന്ന പോലെ തോന്നി. ഏകദേശം 1 മാസം അമ്മ വീണിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും തട്ടിയും മുട്ടിയും കടന്നുപോയി. രാവിലെ ഗീത എഴുന്നേറ്റ് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കി. ഉള്ളതിൽ പങ്ക് വേവിച്ചു വെച്ച് അനിയനും അനിയത്തിയും കൊടുത്ത് അവളും സ്കൂളിൽ പോകുമായിരുന്നു. മഴ തുടങ്ങിയതുകൂടി വീട്ടിലാകെ ബുദ്ധിമുട്ടായി മാറി. ഒരു ദിവസം രാത്രി ഏകദേശം എല്ലാവരും ഉറക്കമായിരുന്ന സമയത്താണ് വാതിൽ മുട്ടുകേട്ടത്. ഗീതയാണ് എഴുന്നേറ്റ് വാതിൽ തുറന്നത്. അപ്പോഴേക്കും ഒരാൾ അകത്തേക്ക് തള്ളിക്കയറി. ഗീതയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി. മുൻപൊരിക്കൽ അമ്മയോടൊപ്പം കണ്ട അതേ ആൾ. കഴിഞ്ഞ 1 ആഴ്ചയായി ഞാൻ ഈ ഭാഗത്തൊക്കെ കറങ്ങുന്നുണ്ട്. നിൻ്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് മുൻകൂർ കാശ് വാങ്ങിയതാണ്. കുറച്ച് നാളായി അവർക്കിടക്കേയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കാശ് മുതലാക്കേണ്ടത്? അയാൾ ഗീതയെ കടന്നു പിടിച്ചു, ഒച്ച വെച്ചു. ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും വായ അമർത്തി പിടിച്ചു. അയാൾ അവളെയും എടുത്തുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയി. മഴയുടെയും ഇടിയുടെയും ശബ്ദത്തിൽ അവളുടെ നിലവിളി ഒച്ച ആരും കേട്ടില്ല. അയാൾ അവളെ നിലത്തേക്ക് കിടത്തി. ബഹളം വെച്ച് ആളെ കൂട്ടാണ് പരിപാടികൾ. വയ്യാതെ കിടക്കുന്ന നിൻ്റെ അമ്മയോ അനിയത്തെയും ഞാൻ വെറുതെ വിടില്ല. അതല്ല, എന്നോട് സഹകരിക്കാനാണെങ്കിൽ ഇത് നമ്മളല്ലാതെ മറ്റൊരാൾ അറിയില്ല. അനിയത്തിയുടെ മുഖം ഓർത്തപ്പോൾ അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവർ 2 കൈകൊണ്ട് വാ പൊത്തി പിടിച്ചു. ഇടുക്കിടയുള്ള മിന്നൽ വെളിച്ചത്തിൽ അയാൾ അവളെ ആവേശത്തോട് കണ്ടു. ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ടോപ്പ് അഴിച്ചു മാറ്റി അവളുടെ അയാൾ ആവേശത്തിൽ കൈകളിൽ എടുത്തും തൊട്ടും തലോടിയൊക്കെ ഉഴഞ്ഞു. ഒടുവിൽ അവൾക്ക് വിലപ്പെട്ടതെല്ലാം അവൾ അയാളുടെ മുന്നിൽ അടിയറവച്ചു. തളർച്ചയോടെ അവളുടെ ശരീരത്തിൽ അയാൾ പറ്റിച്ചേർന്നു. അന്ന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം കുറേ നോട്ടുകെട്ടുകൾ ചുരുട്ടി അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ കവളിലെ തലോടി ചുണ്ടുകൾ ഒന്നും കൂടി അമർ ആർത്തിയോട് ചുംബിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൾ കുറേയധികം തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൽ 1ാമത്തെ തീരുമാനം അവളുടെ പഠിത്തം അവസാനിപ്പിക്കുന്നതായിരുന്നു. 2ാമത്തെ അമ്മ കാണിച്ചു കൊടുത്ത വഴിയെ, അമ്മയെ തേടി വന്ന ആൾ കാണിച്ചു കൊടുത്ത വഴിയെ തന്നെ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതല്ലെങ്കിൽ
തൻ്റെ അനുജിത്തിക്കും തൻ്റെ അവസ്ഥ തന്നെ ആകുമെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛനോടും അമ്മയോടും ഒന്നും അവൾ തീരുമാനങ്ങൾ ചോദിക്കാനും പറയുവാനും നിന്നില്ല. കുട്ടികൾ രണ്ടുപേരെയും സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി രണ്ടുപേരും മറ്റൊരു ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റി. ഇതിനെല്ലാമുള്ള പണം നിനക്ക് എവിടെ നിന്നാണ് എന്ന് ചോദിച്ച അമ്മയോട് അമ്മയെ ഒരു നോട്ടം കൊണ്ട് അവൾ തള്ളി നിർത്തി. മകളുടെ സ്വഭാവത്തിലെ മാറ്റം ഏകദേശം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അനിയനും അനിയത്തിയും വീട്ടിൽ നിന്ന് മാറിയതോടുകൂടി ഈതയ്ക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി. മകളുടെ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും അമ്മയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് തന്നെ ഗീതയോട് ചോദ്യങ്ങളുമായി അമ്മ ചെന്നിരുന്നു. അമ്മയ്ക്ക് എന്നെ ഉപദേശിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഞങ്ങൾ രണ്ട് പെൺമക്കളുള്ള അമ്മ എന്തിനാണ് മറ്റൊരുവനെ ഇതിനുള്ളിൽ വിളിച്ചു കയറ്റിയത്? ഒരിക്കൽ ഒരു മകൾ കാണാൻ പാടാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. അന്ന് ഞാൻ വെറുത്താണ് നിങ്ങളെ. ഒടുവിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യെന്നായപ്പോൾ നിങ്ങളെ തിരിഞ്ഞു വന്ന അയാളുടെ മുന്നിൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു. കാരണം ഞാൻ കീഴടങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അനിയത്തിക്കും എൻ്റെ ഗതി വരുമായിരുന്നു. എൻ്റെ അനിയത്തിയും അനിയനും എല്ലാം സ്വസ്ഥതയോടുകൂടി ജീവിക്കട്ടെ. എന്തായാലും നിങ്ങളെ കണ്ടല്ലേ ഞാൻ പഠിച്ചത്. നിങ്ങൾ കാണിച്ച വഴിയിലൂടെ ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗീത വെട്ടിത്തിരിഞ്ഞ് അകത്തി കയറിപ്പോയി. അവൾ പറയുന്ന വാക്കുകൾ എല്ലാം അമ്മയുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നതായിരുന്നു. അച്ഛൻ്റെ തളർച്ചയിലേക്ക് വീണപ്പോൾ തൻ്റെ ശരീരം കണ്ട് ഒരുപാട് പേർ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം നോക്കിയിട്ടുണ്ട്. വികാരങ്ങൾ പലതും ഉള്ളിലടക്കി ജീവിച്ചു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ കെട്ടുപൊട്ടിയ പട്ടം പോലെ പിന്നീടെങ്ങോട്ട് ആൾക്കാർ തിരിഞ്ഞു വരികയായിരുന്നു. കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത് പലപ്പോഴും അവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. പക്ഷേ തൻ്റെ മകൾ ഒരിക്കലും ആ വഴിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ മുന്നിൽ ഒന്നും പറയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിപ്പോയി അവർ. മകളുടെ സമ്പാദ്യം കൂടുന്നതിനനുസരിച്ച് വീട്ടിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ചെറിയ വീടിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ടെറസ് വീടായി. അനിയനും അനിയത്തിയും നല്ല രീതിയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു, പഠിക്കുന്നു. ഇടയ്ക്കുള്ള അച്ഛൻ്റെ മരണം അവൾക്ക് വേദന നൽകിയെങ്കിലും ഇതൊന്നും കാണാൻ നിൽക്കാതെ ആ മനുഷ്യൻ മരിച്ചല്ലോ എന്നത് അവൾക്ക് ആശ്വാസമായിരുന്നു. ഗീത ഇപ്പോൾ എവിടെയാണ് പോലും ആർക്കും അറിയില്ല. താൻ കാരണം തൻ്റെ കൂടെ പിറപ്പോൾക്ക് ഒരു മോശമുണ്ടാകുന്ന അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൾ എവിടെയാണെന്ന് ഇപ്പോൾ ആരെയും അറിയിച്ചിട്ടില്ല. രണ്ടുപേരുടെയും പേരിൽ ബാങ്കിൽ പണം ഇട്ടിട്ടുണ്ട്. അതുമാത്രമാണ് തങ്ങളുടെ ചേച്ചി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള അവരുടെ തെളിവ്. ആരുടെയും മുന്നിൽ വരാൻ അവൾക്കിപ്പോൾ താല്പര്യമില്ല. അവൾ ഇങ്ങനെയായി. ബാക്കിയുള്ളവരെങ്കിലും സുഖമായി ജീവിക്കട്ടെ. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.